നമസ്കാരം. ഏവരും ഉറ്റുനോക്കുന്ന ഉത്തർപ്രദേശിലെ 14 മണ്ഡലങ്ങളിലേക്കുള്ള 5-ാം ഘട്ട വോട്ടെടുപ്പാണ് നാളെ. ഉത്തർപ്രദേശ് ഒരു സ്റ്റാർ മണ്ഡലമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കാരണം കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, സ്മൃതി ഇറാനി, കോൺഗ്രസ് നേതാവ് രാഹുലും ജനവിധി തേടുന്ന മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ 5-ാം ഘട്ടത്തിൽ വിധിയെഴുതുന്ന UP തെരഞ്ഞെടുപ്പ് എല്ലാവരും ഉറ്റുനോക്കിയിരിക്കുകയാണ്. ലക്നൌവിൽ നിന്ന് NDA വേണ്ടി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗും അമേഠിയിൽ നിന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും ജനവിധി തേടുന്നുണ്ട്. മോഹൻലാൽ ഗഞ്ചിയിൽ നിന്ന് കൗശൽ കിഷോറാണ് NDA വേണ്ടി മത്സരിക്കുന്നത്. അമേഠിയിൽ നിന്ന് സ്മൃതി ഇറാനിക്കെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ KL ശർമ്മയാണ് മത്സരരംഗത്തുള്ളത്. ലക്നൌവിൽ നിന്ന് 4-ാം തവണയാണ് രാജ്നാഥ് സിംഗ് ജനവിധി തേടുന്നത്. ലക്നൌ സെൻട്രലിൽ നിന്നുള്ള MLA രവിദാസ് മെഹത്രയ്ക്കെതിരെയാണ് അദ്ദേഹം മത്സരിക്കുന്നത്. രാഹുൽ ഗാന്ധി അമേഠി വിട്ട് ഇത്തവണ റായ്ബ്രേലിയിൽ നിന്നാണ് ജനവിധി തേടുന്നത്. അയോധ്യ നഗരം ഉൾപ്പെട്ട ഫൈസാബാദിൽ നിന്ന് BJP സിറ്റിംഗ് MP ലല്ലു സിംഗും മത്സരിക്കുന്നുണ്ട്. ചൂടേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് ഈ മണ്ഡലങ്ങൾ സാക്ഷ്യം വഹിച്ചത്. അമേഠിയും റായ്ബ്രേലിയും ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന മണ്ഡലങ്ങളാണ്. കഴിഞ്ഞ തവണ പരാജയപ്പെട്ട അമേഠിയിൽ രാഹുൽ വീണ്ടും ജനവിധി തേടാനെത്തുമെന്നായിരുന്നു കോൺഗ്രസ് ആദ്യം വ്യക്തമാക്കിയത്. എന്നാൽ അവസാന നിമിഷം റായ്ബ്രേലിയിലേക്ക് ചുവട് മാറ്റുകയായിരുന്നു. അതുകൊണ്ട് നിലം പതിക്കുമോ വാഴുമോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് കോൺഗ്രസ്. 2.68 കോടി വോട്ടർമാരാണ് ഉത്തർപ്രദേശിലുള്ളത്. മോഹൻലാൽ ഗഞ്ച്, റായ്ബ്രേലി, അമേഠി, ജലൌൺ, ധാൻസി, ഹമീർപൂർ, ബന്ദ, ഫത്തേപൂർ, കൗശാംബി, ബാരാബങ്കി, ഫൈസാബാദ്, കൈസർഗഞ്ച്, ഗോണ്ട എന്നീ മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുക. ഇത്തവണ BJP 370 സീറ്റിലും NDA 400 സീറ്റിലുമാണ് വിജയം ഉറ്റുനോക്കുന്നത്. എങ്ങനെയെങ്കിലും കാലുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് കോൺഗ്രസും. കാല് വെക്കുന്നിടത്തെല്ലാം നാമാവശിഷ്ടമാകുന്ന കോൺഗ്രസ് ഇക്കുറി ഒരു ഭാഗ്യ പരീക്ഷണത്തിനാണ് ഇറങ്ങുന്നത്. കോൺഗ്രസ് കോട്ടയെന്ന് അവകാശവാദമിറക്കുന്ന അമേഠി മണ്ഡലം കൈവിട്ടു പോയതോടെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റായ്ബ്രേലി മണ്ഡലം കോൺഗ്രസിന് ചരിത്രത്തിലെ ഒരു ഓർമ്മ മാത്രമാകുമോ എന്ന് നാളെ ജനങ്ങൾ തീരുമാനിക്കും. വെബ്ഡെസ്ക്, തത്വമൈ ന്യൂസ്.